ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ഫ്രണ്ട്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐ ടി ടെക് ക്രിയേറ്റർ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ്, അതൊരു ഇൻസ്പിറേഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ ഇത് എന്ന് ചോദിച്ചാൽ, ഇതുപോലെ ഒരുപാട് പേർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നു, 6 മാസമായി എൻ്റെ ചാനൽ വ്യൂസ് ഇല്ല, സബ്സ്ക്രൈബേഴ്സ് ഇല്ലാണ്ട് ഞാൻ ചാനൽ നിർത്തുക എന്നൊക്കെ പറഞ്ഞ് ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഒട്ടും താമസിക്കാൻ തന്നെ വീഡിയോയിലേക്ക് പോവാം. April 17, 2017 എം ഫോട്ടക് എന്ന യൂട്യൂബ് ചാനൽ സ്റ്റാർട്ടാവുന്നത്. ചാനൽ സ്റ്റാർട്ട് ചെയ്തത് പ്രവീൺ മച്ചാനാണെങ്കിലും ആൾക്കാരറിയുന്നത് ജിയോ ചേട്ടനെയാണ്. ഇപ്പോൾ ഈ ചാനൽ എത്തരത്തിൽ എങ്ങനെ സക്സസ്സിലേക്ക് വന്നു, അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചാനലിൻ്റെ ഹാർഡ് വർക്കിംഗ് ആണ്. അപ്പം ഓരോ വീഡിയോയ്ക്കും അവരെടുക്കുന്ന കഷ്ടപ്പാടുകളാണ് അവർക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ആയിട്ട് ചാനലിലേക്ക് വരുന്നത്. നമുക്കറിയാം, എല്ലാ ചാനലും പോലെ പുതിയതായിട്ട് ചാനൽ തുടങ്ങുന്ന എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ 2 വ്യൂസ് 3 വ്യൂസൊക്കെയാണ് അന്ന് അവരുടെ ആ ഒരു ആദ്യത്തെ 3-4 വീഡിയോയ്ക്ക് അവർ കിട്ടിയിരുന്നത്. പിന്നീട് അവർ ആ വീഡിയോയിൽ നിന്നും പിന്നീട് കുറച്ച് ക്രിയേറ്റീവ് കണ്ടൻറ്റുകളിലേക്ക് പോവുകയും ആൾക്കാർ പതിയെ പതിയെ വ്യൂസ് കൂടുകയും ചാനൽ സബ്സ്ക്രൈബേഴ്സ് കൂടുകയും ഇന്ന് ഈ കാണുന്ന നിലയിലെത്തി. കേരളത്തിൽ 28 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിയുന്ന ആദ്യത്തെ ഒരു ചാനലാണ് എം ഫോട്ടെക്. അതുപോലെ തന്നെ അവരുടെ സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ അവരുടെ വ്യൂസും പകുതി ഈയും മറ്റു രാജ്യത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ മറ്റു രാജ്യത്തുള്ള ഒന്ന് ആലോചിക്കുക ഗൈസ്, കാരണം നാം കേരളത്തിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ചാനലിൻ്റെ വീഡിയോസും മറ്റു രാജ്യത്തുള്ള ആൾക്കാരും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനത്തിലുള്ള ആൾക്കാരും കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് വളരെ ഒരു വിജയമാണ്. അത് എം ഫോട്ടെക്കിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വിജയമാണ്. രണ്ടാമത്തെ കാര്യം ഗിവേവേ. അവർ നടത്തുന്ന ഓരോ ഗിവേവേ എന്ന് പറഞ്ഞാൽ വൻ ഗിഫ്റ്റ്, മറ്റ് ചാനലുകൾ നടത്തുന്ന പോലുള്ള ഗിവേവേ അല്ല, വലിയ വലിയ ഗിഫ്റ്റുകളാണ് അവർ കൊടുക്കുന്നത്. 5000, 6000, 7000 വില വരുന്ന വലിയ ഗിഫ്റ്റുകൾ കൊടുക്കുന്നു. അത് ഒരു എം ഫോട്ടെക്കിൻ്റെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എം ഫോട്ടെക്കിൻ്റെ ഒരു എന്താ പറയുക, എം ഫോട്ടെക്കിന് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനോട് കഴിഞ്ഞ ആഴ്ച കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനിൽ അവർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പുതിയൊരു അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞ്. അതും അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ചാനലാണ് ഗൈസ്. അതുപോലെ തന്നെ അവരുടെ 1 മാസത്തെ വരുമാനത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയുന്നുണ്ട്. കാരണം $5 മുതൽ $84 വരെ, $5 എന്ന് പറയുമ്പോൾ ഏകദേശം $5,000 മുതൽ മുകളിലോട്ട് കിട്ടുക. $5,000 എന്ന് പറയുമ്പോൾ ഏകദേശം 300,000 അവർക്ക് വരുമാനമുണ്ട് ഗൈസ്. ഇപ്പോൾ ഒന്ന് ആലോചിക്കുക, കേരളത്തിൽ തുടങ്ങിയ ചാനൽ ഇത്തരത്തിൽ ഒരു സക്സസ് ആവുമെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അതുപോലെ തന്നെ അവരുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ചാനലിൽ ടെക്നോളജി ബേസ്ഡ് വീഡിയോസ് മാത്രമല്ല, കുക്കറി, ബ്യൂട്ടി ടിപ്സ്, അതുപോലെ തന്നെ മാജിക് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസ് അവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആൾക്കാരെ ക്യൂരിയോസിറ്റി, അതൊന്ന് മെയിനായിട്ട് പറഞ്ഞിട്ട് ഒരു ക്യൂരിയോസിറ്റിയുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ആണ് അവർ ഓരോ വീഡിയോസ് അവസാനിക്കുക. അപ്പോൾ അടുത്ത വീഡിയോസ് എന്തോ ആയിരിക്കും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി പൊതുവെ അവരുടെ സബ്സ്ക്രൈബേഴ്സിന് വരും, അല്ലെ അവരുടെ വ്യൂസിന് വരുന്ന ആ ഒരു അങ്ങനെ വരുന്നത് അവരുടെ ഒരു വിജയമാണ്. അപ്പോൾ അതൊക്കെ ആണ് എം ഫോട്ടെക്കിൻ്റെ മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് നാൾ മുമ്പ് ഞാനൊരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിരുന്നു, എം ഫോട്ടെക്കിൻ്റെ കള്ളത്തരം പൊളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിനെ പറ്റി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എം ഫോട്ടെക്കിൻ്റെ പകുതി മുക്കാൽ കണ്ടന്റ് അവർ യൂട്യൂബിൽ കണ്ട് ചെയ്ത ഒരു വീഡിയോ ആണ്. അത് നമ്മൾ അവരറിയാം, മറ്റു യൂട്യൂബേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അവർ അവരുടെ വോയിസ് പോലും ആഡ് ചെയ്യില്ല, ചുമ്മാ ക്യാമറ കൊണ്ടുവന്ന് വെച്ച് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കാണിക്കും, നമുക്കത് മനസ്സിലാവില്ല. ബട്ട് സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് അവർ എന്താ പറയുക, എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ എളുപ്പമായിരിക്കും എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യുന്ന ഒരു ചാനൽ എന്ന് പറയുന്നത് എം ഫോട്ടെക് മാത്രമേ ഉള്ളൂ.
അത് എം ഫോട്ടെക്കിന് മാത്രം ആവശ്യപ്പെടുന്ന ഒരു പോസിറ്റീവ് സൈഡാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ, സാധാരണ ഇതിപ്പം എന്ന് അവർ ചാനലിൻ്റെ ടൈറ്റിൽ ഇംഗ്ലീഷിൽ കൊടുത്തിരുന്നെങ്കിൽ മിന് ഇപ്പോൾ ചാനൽ ഒരു 6 MMന് 60 ലക്ഷം സബ്സ്ക്രൈബേഴ്സിന് മുകളിലോട്ട് പോയേനെ. പക്ഷേ അവർ മലയാളത്തിൽ ടൈറ്റിൽ കൊടുത്തുകൊണ്ട് 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സിന് അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് അവർ ഓരോ വീഡിയോസും ചെയ്യുന്നത്, അതും വളരെ സിമ്പിളായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ. പിന്നെ എംഫോട്ടെക്കിൻ്റെ കൂടുതൽ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് പിള്ളേരാണ്. കാരണം അവരുടെ സ്കൂളിൽ ചെയ്യാനുള്ള പ്രോജക്റ്റ് വർക്കൊക്കെ എംഫോട്ടെക്കിൻ്റെ ചാനലിൽ നിന്നുമാണ് അവരെടുക്കുന്നത്. അതും എംഫോട്ടെക്കിൻ്റെ ഒരു പോസിറ്റീവ് സൈഡാണ്, വ്യൂസ് കിട്ടുന്നതിൻ്റെ ഉള്ള മെയിൻ കാര്യമാണ്. അതുപോലെ തന്നെ വളരെ വളരെ എന്താ പറയുക, ആൾക്കാർ വൺ വിജയമായ ഒരു ചാനലാണ് എംഫോട്ടെക്ക്. അതുപോലെ അദ്ദേഹം ഓരോ അദ്ദേഹം ഓരോ വീഡിയോ ചെയ്യുമ്പോഴും പറയുന്നുണ്ട്, ഇതുപോലെ ഞാൻ യൂട്യൂബിൽ കണ്ട് ചെയ്ത ഒരു വീഡിയോ ആണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പല ആൾക്കാരും എന്താ ഇതിനെപ്പറ്റി ഒരുപാട് പറയുന്നുണ്ട്, എംഫോട്ടെക്കിന് കള്ളത്തരം പിടിച്ചു, അവർ മറ്റ് ചാനലിൽ നിന്നുമാണ് കണ്ടൻറ്റ് കോപ്പി ചെയ്യുന്നതെന്നൊക്കെ തരത്തിൽ ഫ്ലോപ്പ് വീഡിയോസുകൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം അത് ഓരോ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇതുപോലെ ഞങ്ങൾ ഈ ഒരു യൂട്യൂബിൽ കണ്ട് ചെയ്ത വീഡിയോ ആണെന്ന് എടുത്ത് പറയുന്നുണ്ട്.